ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഉയർപ്പ് കാലത്തിൻ്റെ ഏഴാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സ്വർഗാരോഹണം നമ്മൾ ആഘോഷിച്ച് പന്തക്കുസ്തായിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഇത്. ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 44 മുതൽ 53 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മൾ വിചിന്തനം ചെയ്യുക. ഈ വചനഭാഗത്ത് രണ്ട് തലക്കെട്ടുകളാണ് നമ്മൾ കാണുക. ഒന്നാമതായിട്ട് ഈശോ ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെടുന്നതായിട്ട്, രണ്ടാമതായിട്ട് യേശുവിൻ്റെ സ്വർഗാരോഹണം. ഇവിടെ ഈ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വിഷയങ്ങൾക്കും അപ്പുറമായിട്ട് ചില സന്ദേശങ്ങൾ കൂടി കർത്താവ് ഇന്ന് നമുക്കായിട്ട് നൽകുന്നുണ്ട്. അത് പ്രധാനമായും ദേവാലയ കേന്ദ്രീകൃതമായി ദൈവാരാധന അധിഷ്ഠിതമായ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദൈവാലയ കേന്ദ്രീകൃതവും ദൈവാരാധന അധിഷ്ഠിതവുമായ ഒരു ക്രൈസ്തവ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശമാണ് കർത്താവ് ഇന്ന് നമുക്കായിട്ട് നൽകുക. ഇന്നത്തെ തിരുവചന ഭാഗം ലൂക്കാ സുവിശേഷം 24 അധ്യായം, അവിടെ 45 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു എന്ന്. ശിഷ്യരെ സംബന്ധിച്ച് കർത്താവ് പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളൊക്കെയും വിശുദ്ധ ലിഖിതങ്ങളൊക്കെയും അവർക്ക് മനസ്സിലാകുവാനായിട്ട് സാധിച്ചത് കർത്താവ് അവരുടെ മനസ്സിനെ തുറന്നപ്പോഴാണ്. തുറവി എപ്പോഴും ഗ്രഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തുറവിയില്ലാതെ കാണുന്ന, കേൾക്കുന്ന ഒന്നിനെയും ആരെയും നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റില്ല, ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല, മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന വസ്തുതയാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് വേണ്ടത്ര തുറവി ഇല്ല അവരെ സ്വീകരിക്കുവാനായിട്ടുള്ളൊരു ഓപ്പൺനെസ്, ഒരു തുറവി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ഹൃദയത്തിൻ്റെ തുറവിക്ക് വേണ്ടിയിട്ട് ഈ ദിവസം നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അനിവാര്യമാണ്. തുടർന്ന് ഈശോ തൻ്റെ ശിഷ്യരോട് സംസാരിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട്, 47 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷ പ്രഘോഷണം, അത് ആരംഭിക്കേണ്ടത് ജെറുസലേമിലാണ്, പിന്നീടാണ് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് കർത്താവ് പറയുക. അത് പന്തക്കുസ്താ ദിവസം നമ്മൾ കാണുന്നുമുണ്ട്. അവർ ജെറുസലേമിലാണ് ഒരുമിച്ച് കൂടി ആദ്യമായിട്ട് ശിഷ്യന്മാർ ഈ ഒരു പ്രഘോഷണം നടത്തുന്നതും. ജെറുസലേമിൽ ആരംഭിക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? ജെറുസലേം എന്നാൽ അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ കൂട്ടായ്മയുടെ ഇടമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ കൂട്ടായ്മയുടെ ഇടമാണ് ജെറുസലേം, അവരുടെ പ്രധാന നഗരം, അവരുടെ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഇടം. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് അഭിമാനിക്കുന്നവരിലാണ് ഈ മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടത് എന്ന് ഈശോ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. നമ്മളെല്ലാവരും മറ്റുള്ളവർ മാറാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ്, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ മാറ്റത്തിന് തുടക്കം കുറിക്കേണ്ടത് നിന്റെ ഉള്ളിലാണ്, നിന്റെ ഹൃദയത്തിലാണ്, നിന്നിൽ നിന്നാണ് എന്ന് കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ ജെറുസലേം എന്ന് പറയുമ്പോൾ അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ കൂട്ടായ്മയുടെ ഇടമാണെങ്കിൽ, അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ പ്രതീകമാണ് എങ്കിൽ, അത് നമ്മളെ ഓരോരുത്തരെയുമാണ് കർത്താവ് അവിടെ വിവക്ഷിക്കുന്നത് മറ്റൊരു രീതിയിൽ. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം അത് ആരംഭിക്കേണ്ടത് എന്നിൽ നിന്നാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് ഇവിടെ അർത്ഥമാക്കുകയാണ്. വീണ്ടും 49 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ എന്നാണ് ഈശോ അവരോട് പറയുക. അത് എന്നുവരെ എന്ന് അവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ 10 ദിവസത്തിന് ശേഷം
പന്തക്കുസ്ത ദിനമാണ്, പരിശുദ്ധാത്മാവ് വരുന്നു എന്നൊക്കെ. പക്ഷെ ശിഷ്യരെ സംബന്ധിച്ച് അവർക്കതറിയില്ല. അവരെ സംബന്ധിച്ച് അതൊരു അൺസെർട്ടനിറ്റിയാണ്, വ്യക്തതയില്ലായ്മയാണ്, കൃത്യതയില്ലായ്മയാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് അവരോട് പറയുന്നത് കൃത്യമായിട്ടൊരു ടൈം ബൗണ്ട്, സമയനിഷ്ഠമായ ഒരു കാര്യമല്ല അവരോട് പറയുന്നത്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ബൈബിളിലുടനീളം നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഇത്. ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് കാര്യങ്ങളൊക്കെയും സംഭവിക്കുക. ഡിവൈൻ ടൈം, കെയ്റോസ് എന്നൊക്കെ നമ്മളതിനെ വിളിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് നല്ല കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നത്. മനുഷ്യനല്ല അതിനുള്ള സമയത്തെ തീരുമാനിക്കുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആലോചനകളും ഒക്കെ ഇങ്ങനെയാണ്, നമ്മൾ തീരുമാനിക്കുന്ന സമയങ്ങളിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില നിബന്ധനകൾ വെക്കാറുണ്ട്. 5 കുർബാന ഞാൻ ചൊല്ലിച്ചേക്കാം, 5 കുർബാനയിൽ ഞാൻ പങ്കെടുത്തേക്കാം, 7 വെള്ളിയാഴ്ച ഞാൻ ഉപവാസം നിന്നേക്കാം, അല്ലെങ്കിൽ 9 ആഴ്ച നൊവേനയിൽ പങ്കെടുത്തേക്കാം, 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയേക്കാം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ എണ്ണമിട്ടും അക്കമിട്ടുമൊക്കെയാണ് കാര്യങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നല്ലത് തന്നെയാണ്. പക്ഷേ അവ നല്ലതാണെങ്കിലും അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കരുത്. ഇനി ആ കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ നടന്നില്ല എങ്കിലും നീ നിരാശനാകരുത് എന്നുകൂടി ഈ വചനം ഇവിടെ അനുസ്മരിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ആ ഒരു സമയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളത്. ഇനി ഈ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് ശിഷ്യരോട് പറയുക നഗരത്തിൽ തന്നെ വസിക്കുക എന്നുള്ളതാണ്. എന്താണ് ഈ നഗരത്തിൽ തന്നെ വസിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം? നഗരത്തിൽ തന്നെ വസിക്കുക എന്ന് പറയുമ്പോൾ അത് നഗരത്തിലെ കാഴ്ചകൾ കണ്ട് കറങ്ങി നടക്കാനും തിരുനാളിൽ കൂടാനായിട്ട് വിദൂരത്തുനിന്ന് വരുന്ന ബന്ധുക്കളും സ്നേഹിതരുമൊക്കെ ആയിട്ടുള്ള മറ്റ് യഹൂദരുമായിട്ട് കുശലം പറയാനും ഒന്നും അല്ല. പിന്നെ എന്തിനാണ്? അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുക 53-ാമത്തെ വാക്യത്തിലാണ്. 52-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അത്യന്തം ആനന്ദത്തോടെ അവർ ജെറുസലേമിലേക്ക് മടങ്ങി. 53-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദൈവാലയത്തിൽ കഴിഞ്ഞുകൂടി. അപ്പോൾ അവർ നഗരത്തിൽ വസിച്ചതിൻ്റെ കാരണം ഇതാണ്, ദൈവാലയത്തിൽ കഴിഞ്ഞുകൂടാനായിട്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നതും ഈ ഒരു കാര്യമാണ്. ഇടയ്ക്കെങ്കിലുമൊക്കെ കടമ തീർക്കലിനും അപ്പുറമായിട്ട് ദൈവാലയത്തിൽ, ദൈവസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് ഞാൻ നേരം കണ്ടെത്തണം. അത് എൻ്റെ ആവലാദികളെ ദൈവത്തിൻ്റെ മുമ്പിൽ പറയാനായിട്ട് മാത്രമല്ല, മറിച്ച് ശിഷ്യന്മാരെ പോലെ ദൈവത്തെ സ്തുതിച്ച് നന്ദി പറയാനായിട്ട് കൂടി ഞാൻ ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദേവാലയ കേന്ദ്രീകൃതമായിട്ട്, ദൈവാരാധന അധിഷ്ഠിതമായിട്ട്, പ്രാർത്ഥനാധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ മറ്റു വായനകളുമൊക്കെ ഈ ഒരു ചിന്തയോട് ഏറെ ചേർന്ന് നിൽക്കുന്നതാണ്. ആദ്യ വായന ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള വചനഭാഗത്ത് അവിടെ യാക്കോബിനുണ്ടാകുന്ന ദർശനത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കാണുക, യാക്കോബിനുണ്ടായ ദൈവ അനുഭവം. 12-ാമത്തെ വാക്യത്തിൽ യാക്കോബിൻ്റെ ദർശനത്തെക്കുറിച്ച് പറയുന്നു, യാക്കോബ് കാണുന്നത് ഇങ്ങനെയാണ്, ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു, ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണിയെക്കുറിച്ചാണ് യാക്കോബ് അവിടെ ദർശിക്കുന്നത്. സ്വർഗവും ഭൂമിയും തമ്മിൽ കണ്ടുമുട്ടുന്ന ഇടം, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടമാണ് ദൈവാലയം. ഭൂമിയിൽ സ്വർഗത്തിൻ്റെ പ്രതീകമാണ് ഓരോ ദൈവാലയവും. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള ദൈവ അനുഭവം വേണമെങ്കിൽ നമ്മൾ ദൈവാലയത്തിലായിരിക്കുക, ദൈവാലയത്തിലേക്ക് കടന്നു ചെല്ലുക എന്നതൊക്കെയും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടാകുന്ന യാക്കോബ് പിന്നീട് പറയുന്നുണ്ട്, 17-ാമത്തെ വാക്യത്തിൽ, ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല, സ്വർഗത്തിൻ്റെ കവാടമാണ് ഇവിടം എന്ന്.
ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല ഇത്, സ്വർഗത്തിൻ്റെ കവാടമാണ് എന്ന് യാക്കോബ് പറയുകയാണ്. അപ്പോൾ ഓരോ ദേവാലയവും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭവനം തന്നെയാണ്, അത് സ്വർഗത്തിൻ്റെ കവാടമാണ്. അവിടെ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടമാണ്, ദൈവത്തെ നീ നേരിട്ട് കണ്ടുമുട്ടുന്ന ഇടമാണ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് പിന്നീട് അവിടെ കീഴേ വെച്ചിരുന്ന കല്ലെടുത്തൊരു തൂണായിട്ട് കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ച് അവനവിടെ ആരാധന നടത്തുന്നു, പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുക. ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഈ ഒരു പ്രാർത്ഥനാ മനോഭാവവും ഈ ഒരു ചിന്തയും ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ഇടത്തെപ്പറ്റി, ദൈവത്തിൻ്റെ ആലയത്തെപ്പറ്റിയുള്ള ഒരു ചിന്ത. പക്ഷേ യാക്കോബ് തന്നെയും പറയുന്നുണ്ട്, ഞാൻ അത് അറിഞ്ഞില്ല എന്ന്. കർത്താവ് തീർച്ചയായും ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാനത് അറിഞ്ഞില്ല എന്നാണ് 16-17 വാക്യത്തിൽ യാക്കോബ് അവിടെ പറയുക. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കാര്യഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണിത്. കർത്താവ് അവിടെ ഉണ്ട്, പക്ഷേ ഞാനത് അറിഞ്ഞില്ല. ദേവാലയത്തിലെ നമ്മുടെ നിൽപ്പും മനോഭാവവും നമ്മുടെ പെരുമാറ്റങ്ങളുമൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ്. കർത്താവ് അവിടെ ഉണ്ട്, പക്ഷെ നമ്മളത് അറിയാത്ത രീതിയിൽ, അതിനെ ഗൗനിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും പലപ്പോഴും നമ്മിൽ നിന്നും ഉണ്ടാകാറുണ്ട്. 2 വായന, മിക്കാ പ്രവാചകൻ്റെ പുസ്തകം 4:1-5 വചനഭാഗം. അവിടെയും കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മലയെക്കുറിച്ചും അവിടേക്ക് പ്രവഹിക്കുന്ന ജനതയെക്കുറിച്ചുമൊക്കെയാണ് പറയുക. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവാരാധനയ്ക്കായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മലയിലേക്ക് യാത്ര ചെയ്യുന്ന ജനത്തെക്കുറിച്ച്. വീണ്ടും 3 പത്രോസ്ലിഹയുടെ 1 3:3-9 വചനഭാഗം. അവിടെ ക്രിസ്തുവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച്, ജനതയെക്കുറിച്ചാണ് അവിടെ പറയുക. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ദേവാലയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദേവാലയത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ ദേവാലയത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കണം. ദേവാലയത്തിലേക്ക് പോകുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും ദൈവാരാധനയിൽ പങ്കുചേരുന്നതും, അതിനൊക്കെ നമ്മൾ വേണ്ടത്ര പ്രാധാന്യങ്ങൾ നൽകേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റേതാക്കി മാറ്റി നിർത്തപ്പെട്ട മറ്റ് ഇടങ്ങൾക്കുമൊക്കെ നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തിജീവിതത്തെയും ഒക്കെ ഒരു ദേവാലയം തന്നെ ആക്കി മാറ്റുവാനായിട്ട് കൂടി നമുക്ക് സാധിക്കണം. ഇതൊക്കെയും നമുക്ക് സാധിക്കുക പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ പന്തക്കുസ്തായിക്കായിട്ട് നമ്മൾ ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ദേവാലയ കേന്ദ്രീകൃതമായിട്ട് ദൈവാരാധന അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് കൂടുതലായിട്ട് തീക്ഷ്ണതയോടെ പരിശ്രമിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.